ഒന്നും തിന്നരുത്. ഇത് പഠിപ്പിച്ചത് ഏറ്റവും വലിയ വൈദ്യമല്ലേ ഇത്? നമ്മുടെ ശരീരങ്ങളോട് നമ്മൾ ചെയ്യേണ്ട ബാധ്യത, കല്യാണത്തിന് പോയാൽ തിന്നാണ്, റെസ്റ്റോറന്റ് കയറിയാൽ പിന്നെ നമുക്കുള്ള വിചാരം ഒരു നേരത്തെ ചോറിന് ഏതായാലും 60, 70, 100 കൊടുക്കണം. അവരേതായാലും രണ്ട് സമയം എടുത്ത് ഇട്ട് തരും. പരമാവധി നിറക്ക ഹോട്ടലുകാരന് നഷ്ടം വരട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കല്ലേ നഷ്ടം വരുന്നത്? നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കഴിച്ച് നിർത്തിയാ പോരെ? നമുക്കപ്പോ തോന്നി ഏത് പൈസ കൊടുക്കണ്ട മുതലാവണ്ടേ, നമ്മൾ ഈ മുതലാക്കണതേ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെലവാക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, വയറ് നിറക്കരുത്. ആ ശീലം മക്കളെ പഠിപ്പിക്കും. ഒരു ഉമ്മയും ഒരു കുട്ടിയോട് വയറ് നിറച്ച് തിന്നണമെന്ന് പറയരുത്. പൊന്നാരമ്മമാരെ, നമുക്കൊക്കെ ആകെയുള്ള പരാതി ഇതായിരിക്കും, എന്റെ കുട്ടി തിന്നണില്ല. ആവശ്യമുള്ളത് കുട്ടികൾ തിന്നണുണ്ട്, ഇല്ലെങ്കിൽ ഒരു മരിക്കൂലേ? അവര് ചോദിച്ചു വന്ന് കഴിക്കും. ഒരു ദിവസം ചിലപ്പോൾ ഒന്നും കഴിക്കാണ്ടിരുന്നാലും മക്കൾ മരിക്കൊന്നുമില്ല, പേടിക്കണ്ട. അവരെ വയറ് കുത്തി നിറക്കരുത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു ചെറിയ കുഞ്ഞിനൊക്കെ രണ്ടാൾക്ക് രണ്ട് വലിയ മൊത്തം മനുഷ്യന്മാര് ജന്മനത്ര കപ്പില് കഞ്ഞി കൊടുത്തിട്ട് കൊടുക്കണ ഉമ്മമാരുണ്ട്. കുട്ടിന്റെ വയറ് കണ്ടില്ല, അല്ലാതില്ല, ആ കുട്ടി അതുകൊണ്ട് ഇടങ്ങാറാവാണ്, ആ കുട്ടിയുടെ ശരീരം വീക്കാവാണ്. നമ്മൾ വിചാരിക്കും വയറ് നിറക്കണതാ വലിയ സംഭവം, അല്ല. ഹസാനിമാൻ പറയാണ്, നന്നായി ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങളെ കാട്ടിക്കൊടുത്ത് ഉമ്മാരെ ഇവനെ പോലെ ആവണമെന്ന് പറയരുത്. മിതമായി ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞിനെ കാണിച്ച് ഇവനെ പോലെ ആവണമെന്നാ പറയേണ്ടത്. നമ്മൾ നേരെ ഓപ്പോസിറ്റാ പറയാ, അല്ലേ? ഭക്ഷണം മിതമായി കഴിക്കുന്ന കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾക്ക്. അവരെ പോലെ ആവണം. വാരി വെച്ച് തിന്നരുത് മോനെ, വയറ് നിറച്ച് തിന്നരുത്. എന്തുകൊണ്ട്? മനുഷ്യ ശരീരത്തെ നശിപ്പിക്കുകയാണത്. സമയം അവസാനിക്കാറായി. അന്ന റജുലൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ഏമ്പക്കം വിട്ടു, ബേപ്പ് വിട്ടു എന്ന് പറയില്ലേ ഭക്ഷണം നിറച്ച് കഴിച്ചിട്ടേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി ഇല്ലേ, യാ ഹാദാ കുഫ് അന്നാ ജുഷാഅക, ഏ മനുഷ്യ നിങ്ങളുടെ ഈ ഏമ്പക്കം ഒന്ന് നിർത്തുമോ? ഈ ലോകത്ത് വയറ് നിറച്ച് തിന്നുന്ന ആളുകൾ നാളെ പരലോകത്ത് എരിപൊരി കൊള്ളുന്ന നേരത്ത് പൊരിഞ്ഞ വിശപ്പിലായിരിക്കും. ഇവിടെ മിതമായി തിന്നുന്നവർക്ക് നാളെ വിശപ്പ് കുറയും. ഇവിടെ വയറ് നിറച്ച് തിന്നുന്നവർക്ക് നാളെ ഭയങ്കര വിശപ്പായിരിക്കും. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഒത്തിരി വിധങ്ങൾ ഏമ്പക്കം വിടാൻ പാടില്ല. ഓരോരുത്തർക്ക് ഏമ്പക്കം വിട്ടാൽ എന്തൊക്കെ ടേസ്റ്റ് മണ എന്ന് വരാറില്ലെന്നറിയോ? സുബ്ഹാനല്ലാഹ്. മട്ടൻ ബിരിയാണിയും ചിക്കനും ഫിഷും ഒക്കെ അടിച്ചു കയറ്റിയിട്ടാണ് വരുന്നത്. എല്ലാം കൂടെ ഇതൊക്കെ എത്ര മോശമാണ്. മാംസത്തിന്റെ കൂടെ ഇറച്ചി, ഇറച്ചിന്റെ കൂടെ ചിക്കന്റെ കൂടെ ബീഫ്, അതിന്റെ കൂടെ എല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ അല്ലാഹുവിന്റെ സത്യപ്പാ. ഇത് മെയ്ഡ് ഇൻ ജപ്പാനോ മെയ്ഡ് ഇൻ ജർമ്മനിയോ അല്ല, ഇത് മെയ്ഡ് ബൈ അല്ലാഹ്. അതുകൊണ്ടാണ് നമ്മള് നമ്മുടെ ശരീരം ഇന്നും നമ്മുടെ കൂടെ നിലനിൽക്കുന്നത്. അതൊക്കെ ദഹിപ്പിക്കുന്നില്ലേ? ഓരോ ഭക്ഷണത്തിനും വിവിധ ടെമ്പറേച്ചർ വേണ്ടേ ദഹിപ്പിക്കാൻ? മാംസം വേവിക്കുന്ന പോലെയാണോ പച്ചക്കറി നമ്മൾ വേവിക്കല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് മാംസം ചെന്നാൽ അതിനെ ദഹിപ്പിക്കാൻ നമ്മുടെ ആമാശയം ഒരു ചൂട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ മാംസവും കൂടെ തന്നെ വെജിറ്റബിളും കൂടെ തന്നെ ഫിഷും എല്ലാം കയറി വന്നാൽ നമ്മുടെ ആമാശയം എന്ത് ചെയ്യും? ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ എന്ത് ചെയ്യും? ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണില്ലേ ഭൂമിനെ? അള്ളാഹുവിന്റെ മെയ്ക്കാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നശിപ്പിക്കല്ലേ. സ്വന്തം ശരീരത്തോട് നീതി വേണം. നമ്മുടെ ആരോഗ്യം അള്ളാഹു തന്ന ഈ ശരീരം ഇബാദത്തിന് സാധിക്കണം. 40-45 ആകുമ്പോഴേക്ക് ഊര വളയാൻ പറ്റുന്നില്ല. റുക്കൂ ചെയ്യാൻ പറ്റും. നിസ്കാരത്തിന് പള്ളികളിൽ കസേരകൾ കൂടിക്കൊണ്ടിരിക്കുക. എന്റെ പറ്റണില്ല. ചെറുപ്പക്കാർ വരെ നമ്മൾ നിയന്ത്രി ഒരു പരിധി വരെ അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ട വേണം. പക്ഷേ നമ്മുടെ ഭക്ഷണത്തിന്റെ രീതികളും ഭക്ഷണത്തിന്റെ അച്ചടക്കവും പാലിക്കാത്തതിന്റെ പേരിൽ നമ്മൾ വരുത്തി വെക്കുന്നതിനെ നമ്മൾ ഉത്തരവാദികളാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഒരു ദിവസം ഭക്ഷണം കഴിച്ച് ധാരാളം കഴിച്ചിട്ട് ആ മോന് വയറുവേദന വന്ന് ഉറങ്ങാൻ കഴിയാതെ വിഷമിച്ചു എന്ന വിവരം സുഹാബിയായ സമറത്ത് ഇബ്നു ജുന്ദുബ് തങ്ങളോട് വന്ന് പറഞ്ഞപ്പോ മഹാനായ സമറത്ത് തങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ ഒന്നുകൂടെ ഉദ്ധരിക്കുകയാണ്. വല്ലാഹി ലൗ മാത ലം മുസല്ലി അലൈ, എന്റെ കുട്ടിയെങ്ങാനും ഈ അസുഖത്തിൽ മരിക്കുകയാണെങ്കിൽ എന്റെ മോന്റെ പേരിൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല. നല്ല ബോധമുള്ള മോനെ, 10-15 വയസ്സ് കഴിഞ്ഞ മോനാണിത്. വയറ് നിറച്ച് തിന്നിട്ട് അവന്റെ വയറിന് അസുഖം വന്നതല്ലേ? ആ അസുഖത്തിൽ അവൻ മരിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ മോനെ മയ്യത്ത് നിസ്കരിക്കൂല എന്ന് പറഞ്ഞത് സുഹാബി സുമറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു. അത്രയും ഗൗരവത്തിലാണ് ഈ വിഷയങ്ങളെ ശരൽ കണ്ടത്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم
صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.